ഫുൾ ലോൺ കിട്ടും. ആ 35,000 ലോൺ ചിലപ്പോൾ 2,00,000 രൂപയിലോൺ കിട്ടും. ഇനി ഒരു അലേവിൽ കയറ്റാനുള്ള പൈസ ഇതിന് എക്സ്ട്രാ കിട്ടും. അത് നിങ്ങളെ പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ്. ഫുൾ ലോണിന് പറഞ്ഞാൽ ശ്രീരാമും മാഗ്മ അങ്ങനത്തെ ഫൈനാൻസുകൾ എന്ത് ചെയ്യണ്ടേ,
കൂടിയ ഇയോണുകൾക്കൊക്കെ ഫുൾ ലോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ 18 ഇയോൺ മുതലൊക്കെ ഇപ്പോൾ ആ വാങ്ങിയ പൈസൻ്റെ അത്ര എന്ത് ചെയ്ത് ഇയോണ് കിട്ടും, ആ ലോണ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലുകളാണ്. ഇന്ന് 2014 ഉണ്ട്. ഇതിന് നമ്മളിവിടെ 1.95 ആവശ്യപ്പെടുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ്. ഇനിയിപ്പോൾ അടുത്തത് 2010 പെട്രോള് സ്വിഫ്റ്റ് ആട്ടോ. 2010 റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തിയിലുമാണ് ഉള്ളത്. പെട്രോളാണ്. KL 18 38.01 നമ്പർ. നല്ല വാഹനമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് 2.25 ലക്ഷം രൂപയാണ്. എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, കമ്മിയാക്കി കൊടുക്കും. അടുത്തത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലുള്ള വാഹനമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിച്ചിട്ടാണ് എൻ്റെ മൊത്തം ഡീറ്റെയിലുകൾ കാണിക്കാറ്. ഇത് 2011-12 റേസറുള്ള റെഡിസ് ആണ് കേട്ടോ. അതൊന്ന് ഫുള്ളായിട്ട് കാണിക്കണം, ഫസ്റ്റ് കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ വില എന്താണെന്ന് വെച്ചാൽ 2,35,000 രൂപ. 2011-12 രജിസ്റ്ററുള്ള പുതിയ ഇൻഷുറൻസ് ഉള്ള AC പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന റെഡിസ് എന്ന വാഹനം 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു പൊട്ട് റീപ്ലേസ് ഇല്ല. നമ്മൾ തൊട്ടപ്പുറത്തെ അങ്ങാടി, മുസ്ലേറങ്ങാടി എന്ന് പറഞ്ഞ അങ്ങാടിയിൽ നമ്മൾ അറിയുന്ന നാട്ടിൽ തന്നെയുള്ള ആൾ ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. നമ്മൾ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വാഹനമാണ്. നമ്മൾ കൺമുന്നിലൂടെ ഓടിയിരുന്ന വാഹനമാണ്. നമുക്ക് വിലയ്ക്ക് നമ്മൾ വാങ്ങി വെച്ചതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും വൃത്തിയിലുമാണ് ഉള്ളത്. ഇതിൻ്റെ വില നമ്മൾ 2,35,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലും ചെറിയ പൈസയൊക്കെ നമ്മൾ മാറ്റി. ഒറിജിനൽ ടാക്സ് ഡിസ്ക്കാണ് ഈ കാണിക്കുന്നത്. ഒറിജിനൽ ടാക്സ് ഡിസ്ക്, ഒറിജിനൽ മെയിൻ ഗ്ലാസ്, അതുപോലെ എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലും. കോഫി കളർ, പൊതുവെ കോഫി കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. റെഡ്സിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കളർ. ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചോവാ. നല്ല സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. ഇന്റീരിയലൊക്കെ ഫുൾ വൃത്തിയാണ്. നല്ല വൃത്തിയിലും ഉടുപ്പിലും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ നമ്മൾ അങ്ങാടിയിൽ തന്നെ നടന്നിരുന്ന ഒരു വണ്ടിയാണ്. തട്ടുമുട്ട അപാകതകളൊന്നുമില്ല. ഇതിമേലെ നമുക്കൊരു 1.25 ലക്ഷം രൂപയുടെ അടുത്ത് വരെ എന്ത് ചെയ്യാൻ പറ്റും. 1.25 ലക്ഷം രൂപ ഗ്യാരണ്ടിയിൽ മലപ്പുറം ജില്ലയിൽ, നമ്മളെ ഈ പരിസരത്തൊക്കെ ഉള്ള മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിലുള്ള ആളുകളും രാനാട്ടര പരിസരത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു 1.25 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ലോൺ സംവിധാനം KL 55 മലപ്പുറം വണ്ടി തന്നെയാണ്. എന്ത് ചെയ്യുക, തിരൂർ വണ്ടിയാണ് ഇത് വരെ. ഇന്നിപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ സ്വിഫ്റ്റിൻ്റെ ഡീറ്റെയിൽ പറയേണ്ടതെന്ന് വിചാരിക്കും. ഈ 5 അലയിലുള്ളത് നമ്മളെ വീഡിയോ കാണുന്ന ഒരു പ്രവാസി വന്നിട്ട് എന്തെങ്കിലും അത് നമുക്ക് എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ടുണ്ട്. അപ്പുറത്ത് ZD ഉണ്ടായിരുന്നു, അതും അഡ്വാൻസ് ആയിട്ടുണ്ട്. അത് നമ്മളെ വീഡിയോയിൽ കയറിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിഥിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന വാഹനങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്തു, അത് അഡ്വാൻസ് ആയി. ഇതിപ്പോൾ ഒന്ന് ലോണ് പാസ് ആവുന്ന കൊണ്ടോ അപ്രൂവൽ ആയിട്ടുണ്ട്. മറ്റേത് എന്ത് ചെയ്തത്, കഴിഞ്ഞ ഇടയിൽ കൂടെ ബോലോറവാ. ഇന്ന് കറക്റ്റ് മൊത്തത്തിൽ കാണിക്കണം ബാബാ. ചെറുക്കുപെടുന്ന് കാണിച്ചു. ഇത് 2001 പറയേ, 2001 വാഹനം കേട്ടോ. ഇത് 2001 ആണ്. ഒരു 2010 ക്വാളിറ്റി ഉണ്ട്. നല്ല വൃത്തിയിലും വെടുപ്പിലുള്ള ഇതിൻ്റെ വില കണ്ടാണുകളായിരിക്കും. ഇതിന് ചെറിയ പൈസകളും. ഇത് നമ്മൾ 1,35,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. 1,35,000 രൂപയാണ് ആവശ്യം. എന്തെങ്കിലും ചെറിയ പൈസ കമ്മിയാക്കി കൊടുക്കും. ഇൻഷുറൻസ് പുതിയതാണ്. 2027 വരെ പേപ്പറും 27 വരെ ടാക്സും. 2027 വരെ പേപ്പറും 2027 വരെ ടാക്സും. പുതിയ ഇൻഷുറൻസുള്ള ബൊലോറോ. ചെറിയ ജീപ്പ് തരുന്ന ആളുകൾക്ക്, പണിക്കാരെ കൊണ്ടുപോകുന്ന ആവശ്യങ്ങൾക്ക്, വീട്ടിലെ ചെറിയ ഉപയോഗങ്ങൾക്ക്, ചെറിയൊരു പൈസക്ക് 10 ആൾക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു വാഹനം. എല്ലാ ഭാഗവും ഒക്കെയാണ്. ഒരു 10 ക്വാളിറ്റിയിലും വൃത്തിയിലുമാണ് എന്തുള്ളത് ഉള്ളത്. ഭാഗത്തിൻ്റെ എല്ലാ ഭാഗവും കാണിച്ചാൽ അതിൻ്റെ വൃത്തിയിലും കൂടി കാണിച്ചോളൂ. ചാനല് ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ വാഹനങ്ങൾ, ഈ പഴയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ കോളീസ്, അതുപോലത്തെ ഈ ബൊലോറോ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ, സ്കോർപ്പിയോ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ ചാനലുകളാണ് എന്ത് ചെയ്യല്, അത് ശ്രദ്ധിക്കും. ചാനലൊക്കെ അത്രയും നീറ്റിലും നല്ല വൃത്തിയിലുമാണ് ഉള്ളത്. ഉൾഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്തിൻ്റെ, ഇതിന് ടച്ചപ്പും പോളിഷൊക്കെ ഉണ്ടാവും. ഈ നാമൂസും കൊളുസും ഉള്ളതിന് പറ്റില്ല. ടച്ചപ്പും പോളിഷും മൊത്തത്തിൽ എന്ത് ചെയ്തു, റിനീവൽ എടുക്കാൻ വേണ്ടി ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി. എൻ്റെ അഭിപ്രായം ഒരു കോട്ട് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി. പുതിയ സീറ്റ് കവർ, അതുപോലെ ഇതിന് ഉള്ളൊക്കെ ഒന്ന് കാണിച്ചോളാം. അതുപോലെ ഇതിന് എന്തിനാ അറിയങ്ങള്, ഈ ഉൾഭാഗത്തിന് ഇതാണോ ശരിക്കും AC പവർ സ്റ്റാറിംഗ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെറ്റ് ബോക്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ശ്രദ്ധിക്കണം കേട്ടോ. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ, സെറ്റ് ബോക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയാ, ക്വാളിറ്റി വണ്ടിയാട്ടോ. നമ്മളിത് ക്വാളിറ്റി വണ്ടിയാട്ടോ, കൊണ്ടിടുന്നതും അങ്ങനെ മട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ചെറിയൊരു ആവശ്യക്കാരന് ചെറിയ സ്കൂൾ ട്രിപ്പ് അടിക്കണമെങ്കിൽ ചെറിയ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യും, ചെറിയ ആവശ്യങ്ങൾക്ക് മീൻസ് ചെറിയ നമ്മൾ ഈ ചെറിയ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റ് വണ്ടികളൊക്കെ തരുന്ന ആളുകൾക്ക് 27 വരെ പേപ്പർ, 27 ടാക്സ് ഉള്ള വണ്ടിയാണല്ലോ. അപ്പൊ ടെൻഷൻ അടിക്കാതെ ഇതിന് ഇഞ്ചൻ ഭാഗം ഒന്ന് കാണിച്ചാൽ, ഇതിന് ഫ്രണ്ടേജ് ആദ്യം ഒന്ന് കാണിച്ചാൽ മതി. അതിൻ്റെ ഇഞ്ചൻ ഭാഗം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലും ഉള്ള ബാറ്ററിയൊക്കെ, വലിയ ജീപ്പിന്റെ ബാറ്ററി പോലുള്ള വലിയ ബാറ്ററിയാണ്. അതുപോലെ ആ കാണുന്നത് നിങ്ങൾ നോക്കണം കേട്ടോ. അന്ന് കാലത്തിറങ്ങിയ
ഉള്ളിലേക്ക് ചൂട് വരാക്കുള്ള ആ പേപ്പറിന് കാണുന്നത് കാണാൻ വൃത്തികേടല്ല. ജമ്മാങ്ങളൊക്കെ പക്കയാണ്. ചില ആളുകളൊക്കെ എന്ത് ചെയ്യാറുങ്ങൾ, ഇങ്ങനത്തെ നല്ല ബോഡിയൊക്കെ ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടികൾ അങ്ങനെ നമ്മൾ ഇതിൽ പറയാൻ പാടില്ലെങ്കിലും ചില ആളുകൾ എന്ത് ചെയ്യും, ഇതിനിടെ ഇന്ത്യൻ ഡി ഐ ഒക്കെ കയറ്റുന്ന ആളുകളൊക്കെ കയറ്റിയാലും മുതലാവുന്ന രീതിയിലുള്ള വണ്ടിയാണ്. KL 11 നല്ല അടിച്ചാപൊളി നമ്പർ 2009 നമ്പർ, നല്ല നമ്പറാണ് 9 എന്ന് പറഞ്ഞാൽ. പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല ആ ഒറിജിനാലിറ്റി ഹെഡ്ലൈറ്റുകളാണ്. ഈ ഒരു ഹെഡ്ലൈറ്റ് ഞമ്മൾ പറയട്ടോ, ചില ആളുകൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ ഒരു വണ്ടി എടുത്ത് നമുക്കൊന്നും എന്ത് ചെയ്യണം, ചെറിയ പൈസ വണ്ടി ഒന്ന് സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഹെഡ്ലൈറ്റിന് ഇപ്പം എന്തിൻ്റെ ഇന്ത്യ കാഴ്ചപ്പാടില്ല, നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ മാറ്റുന്നുണ്ടല്ലോ, 1300 രൂപയാണ്. ഞാൻ ഇപ്പോൾ വിളിച്ച് ചോദിച്ചിരുന്നു ഇങ്ങോട്ട് പോരുമ്പോൾ, ഞാൻ അങ്ങനെ പോരുമ്പോൾ ഹെഡ്ലൈറ്റ് തരുന്ന ആളുകൾക്ക് വിളിച്ചു, 1300 രൂപ കൊടുത്ത് രണ്ട് ഹെഡ്ലൈറ്റും ഇതേ മോഡലിൽ ഈ കളറുള്ള സാധനം എന്ത് ചെയ്യാണ്ട് കിട്ടാണ്. അതും കൂടി മാറ്റിയാൽ വണ്ടി ഒന്നുകൂടി ഉണ്ടാവും, നല്ല എടുപ്പുണ്ടാവും. അപ്പം നമുക്കൊരു മനസ്സിനടിക്ക് കൊണ്ടുപോകാനൊക്കെ നമ്മൾ ചെറിയൊരു പൈസക്ക് ഒരു സെറ്റപ്പുള്ള വണ്ടിയാവും. പിന്നെ 10 ആൾക്ക് സുഖമായിട്ട് പോകാം. പിന്നെ ബൊലോറൊക്കെ ഒന്ന് അസുഖങ്ങളൊക്കെ എന്ത് ചെയ്യാം, കുറവേ കയറും, എല്ലാം ഒന്നും ഉണ്ടാവാറില്ല. അപ്പം നമ്മളിതിന് 135,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. ചോദിക്കുന്ന വിലങ്ങൾ നോക്കണം. നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളം കൂടിയൊക്കെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തുതരാൻ പറ്റും. ഇതൊക്കെ നമുക്ക് നമ്മൾ മുമ്പ് വിറ്റിനി വണ്ടികളാണ്, ഏറ്റവും കൂടുതൽ വിറ്റിനി വണ്ടികളാണ് ഇതൊക്കെ. അപ്പം നോക്കി നോക്കിയിട്ട് വന്നോളി, നമ്മളാൽ കയ്യിൽ എന്ത് ചെയ്യുന്നത് കമ്മിയാക്കി തരാം. പേപ്പേഴ്സ് ഫുൾ ഫിറ്റാണ്, 5 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത്. പിന്നത്തെ ഇപ്പം നമ്മളിതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ പറഞ്ഞില്ലാവാം. ഇനി നമുക്ക് അടുത്ത വാഹനം നമ്മൾ നോക്കാം, അൾട്ടീസ്. അൾട്ടീസ് പറഞ്ഞപ്പോഴേ 2 അൾട്ടീസ് ഉണ്ട് നമ്മുടെ അടുത്ത്, 2011 2003. അപ്പം നമുക്ക് തുടക്കം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2003 തുടങ്ങാം. അതിനിടയിൽ 2011 ഒരു അൾട്ടോ ഉണ്ട് കേട്ടോ, വൈറ്റ് കളർ, നല്ല വൃത്തിയുള്ളൊരു വണ്ടി 2011 വണ്ടിയുണ്ട്. ഇതിന് നമ്മൾ 140,000 രൂപ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചെറിയ പൈസ കമ്മിയാക്കി കൊടുക്കും. റീപ്ലേസോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു വണ്ടിയാണ്. പിന്നെ വരും അടുത്ത അൾട്ടീസ് പോവാം. അൾട്ടീസ് കാണിക്കുന്ന മുന്നേ ആദ്യം നമ്മൾക്ക് 2011. അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ബാബ അൾട്ടീസ് ഉണ്ടായിരുന്നു. അൾട്ടീസ് ഉണ്ടായിട്ട് ബാബക്ക് നിരന്തരം കോള്, എനിക്ക് നിരന്തരം കോള്. ഈ സത്യത്തിൽ പറയുകയാണെങ്കിൽ കളവ് കറിയല്ല, ആ വന്ന ആളുകൾ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും. ഇവിടൊക്കെ മറ്റുള്ള യാർഡുകളിലൊക്കെ ആളുകൾ കയറി ഇറങ്ങി, എന്ന് വെച്ചാൽ അൾട്ടീസ് തിരഞ്ഞ് കുറേ ആളുകൾ അന്നിന് വന്നു. അന്ന് നമ്മൾ നല്ല വലുപ്പാകത്തിന് അത് 1.5 ലക്ഷം രൂപയൊക്കെയാണ് ഇതിന് 2007 വണ്ടി അന്ന് ഒറിജിനൽ കേരള വണ്ടി കൊടുത്തിന്. അപ്പോൾ നമുക്ക് അതിനെ പറ്റി എന്ന് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇതിനിപ്പോൾ എന്താ ചോദിക്കാൻ, നമ്മൾ ആ വാഹനങ്ങൾ എടുക്കാത്തതുകൊണ്ട് അതിന് ഇത്ര കോളുള്ള വാഹനമാണെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിക്കും മേലെ അതിൻ്റെ മേലെ എന്ന് പറയുക, KL 11 S 86 നമ്പറുള്ള തുരുമ്പില്ല, ഗ്യാരണ്ടികളാണ്, തുരുമ്പില്ല, എ സി കറക്റ്റ് തണുപ്പാണ്, പവർ സ്റ്റാറിങ്, 4 ഡോർ പവർ വിൻഡോ, അലേവീല്, നല്ല വൃത്തി ക്വാളിറ്റിയുള്ള വണ്ടി. ഞാൻ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ കേസിന് ഇപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ പോകുന്നതും വരുന്നതും, അതാണ് മുന്നിൽ വെച്ച് വരുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്താണ്, ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിലിടാൻ വേണ്ടി ഒന്ന് സർവീസ് ചെയ്തു എന്ന് വെച്ചാൽ, അതപ്പം ഇവിടുന്ന് പോകാനുള്ളതും ആ വണ്ടിയിലാണ്. നല്ല ക്വാളിറ്റി വണ്ടി. ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രവാസികളെ നിർത്തിയിരുന്ന ആളുകൾക്കാണെങ്കിൽ നിർത്തിയിടാനും, അതുപോലെ എന്ത് ചെയ്യാം, മറ്റേ ചെറിയ ഒരു പെട്രോൾ വണ്ടി ആവശ്യപ്പെടുന്ന, ചെറിയ പൈസൻ്റെ വണ്ടി ആവശ്യപ്പെടുന്നവർക്കും ഒക്കെ പറ്റുന്ന നല്ല വണ്ടി. അതിൻ്റെ ഇടയിൽ ബാബ ഫുള്ളായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് കാട്ടിട്ടുണ്ടാക്കൊന്നും കൂടി എൻ്റെ ഒറിജിനാലിറ്റി കാണിക്കാട്ടടാം. KL 11 SC 86 നമ്പർ കേട്ടോ. ഫ്രണ്ടേജ് കൊണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ വണ്ടിന്റെ ക്വാളിറ്റിന്റെ ഒന്ന് തുറക്കട്ടെ. ഇതിന്റെ ഉൾഭാഗത്ത് നോക്കുകയാണെങ്കിൽ 2 എയർബാഗ് ഉണ്ടാവും, 2 എയർബാഗ് കമ്പനി സെറ്റ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. ഉൾഭാഗം ഇന്റീരിയല് കാര്യങ്ങളെല്ലാം പക്കയാണ്. സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം നീറ്റ് വണ്ടിയാണ്. ഞാൻ ഇപ്പം എൻ്റെ ആവശ്യത്തിന് അതാണ് മക്കളെയും കൊണ്ടേ, നമ്മൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പരിചയമുള്ളവർക്കൊക്കെ. അപ്പോൾ അതിനൊക്കെ ഞാൻ കൊണ്ടുപോയി ഇരിക്കാനൊക്കെ നല്ല സൗകര്യത്തിൽ. ഗ്യാരണ്ടി പറയാം, നിലവിൽ ഞാൻ 4 ദിവസം ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റും കണ്ടിട്ടില്ല. ഇതിനിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിക്കുന്ന മാതിരി നമ്മളെന്താ ചോദിക്കണേ, നിങ്ങൾ 1,35,000 രൂപ ആവശ്യപ്പെടും. നമ്മളിപ്പോഴും മേലേക്ക് ചോദിക്കണം. ഇതേ വാഹനം തന്നെ ഞാൻ ഇന്നലെ ഇതിന് എന്ത് വില ചോദിക്കാന്ന് വെച്ചപ്പോൾ ഇതേ വാഹനം തന്നെ 1.25 ചോദിക്കുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്.
ഇത്ര ഒറിജിനാലിറ്റി ആ വാഹനം ചെയ്യാം. ഒറിജിനാലിറ്റിയിലും ക്വാളിറ്റിയിലും ഉള്ളത് നൂറ്റിന് നൂറ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം തരങ്ങള് ഒരു ഗ്ലാസ് പോലും നീതിട്ടില്ല, റീപ്ലേസ് ഇല്ല. നിലവിൽ ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല, ഒരു ഡോർ പോലും റീപ്ലേസ് ഇല്ല. അതൊക്കെ തന്നെ പ്രത്യേകം പെട്രോളാണ്, ഒരു ടെൻഷനും വേണ്ട, ഒരു പരിക്കുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീനും ഉണ്ട്. ഏത് അവന്റെ മുന്നിലൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റും. ചെറിയൊരു നമ്മൾ എൻ്റെ ഒക്കെ മാറി ഇങ്ങനെ എല്ലോട്ടും ഒപ്പിച്ച് വലിയൊരു മോശം ചെയ്യാതെ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു മനുഷ്യനടിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഒന്ന്. 2000 അടുത്തത് നമുക്ക് നോക്കാം, അതിന്റെ ഡീറ്റെയിൽ ചോദിക്കണ്ട. ക്വാളിറ്റിയാണ്, ഫുൾ ഗ്യാരണ്ടിയാണ്. ഞാൻ 4 ഉപയോഗിച്ചത് 135,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. 2016 വണ്ടി കേട്ടോ. ഇത് നമ്മളടുത്തൊരു സ്വിഫ്റ്റ് ഉണ്ട്. ആ സ്വിഫ്റ്റ് നമ്മൾ എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്താണ് ഓൾക്ക് വലിയ വണ്ടി ആക്കണം എന്ന് പറയുമ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല വണ്ടിയാണ്, KL 71 പെരിന്തൽമണ്ണ വണ്ടി, സോറി നിലമ്പൂർ വാഹനമാണ് വരിക. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല, സിംഗിൾ ഓണറാണ്. 71,000 km ഓടിയിട്ടുണ്ട്, ഒരു പൊട്ട് റീപ്ലേസ് ഇല്ല. ഒരു കൊല്ലത്തെ ഇൻഷുറൻസ് പുതിയത് അടച്ചിട്ടുണ്ട്. വേറെ തട്ടുമുട്ടി അപാകതകളൊന്നും ഇല്ലാത്ത 2016 ആൾട്ടോ 100. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ കുടന്ന് കയറ്റിട്ടുള്ളൂ. സാധാരണ നമ്മളൊക്കെ കേകി വൃത്തിയാക്കി സെറ്റാക്കി ഒക്കെ എന്ത് ചെയ്യാൻ വെക്കാറ്. ഇനി നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വരുന്ന വരവിൽ എന്ത് ചെയ്യാണ്, വാവ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് എടുത്തു പോവാണ്. പിന്നെ ഇതൊന്നും എന്തില്ല, നമ്മള് സാധാരണ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകളെ പോലെ ഒരുങ്ങി റെഡിയാക്കി കേകി വൃത്തിയാക്കി സെറ്റാക്കി നമ്മള് നല്ല തുണിപ്പായക്കം മാറ്റി ഇതിപ്പോ വന്ന് ഇന്നലെട്ട തുണിപ്പായത്തിൽ അങ്ങനെ നമ്മളത് ഇങ്ങനെ ഒരു കഥയാണ് അറിയുന്നവർക്കാണ്. രണ്ടാമത് ആൾട്ടിസ് 2011 ഒറിജിനൽ കേരള വണ്ടി, 2011 ഒറിജിനൽ കേരള. അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇതിന് നമ്മളിവിടെ ആവശ്യപ്പെടുന്ന 4.25. ഇത് പാർക്കിംഗ് സെയിൽ എന്ത് ചെയ്താണ് നമ്മളൊരാള് നമ്മളടുത്ത് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. 4.25 രൂപയാണ് അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചെറിയ പൈസ ഒക്കെ എന്ത് ചെയ്യും, കമ്മിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ റീപ്ലേസുകൾ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചതാണ്, അവരോട് റീപ്ലേസ് ഇല്ല. അവർ കമ്പനി ഇത്തരം എടുത്തതാണ് റീപ്ലേസ് ചെയ്യാൻ. പുതിയ ഈ 4 കൂടി ഇൻഷുറൻസ് ഉള്ളൂ, വേറെ തട്ടുമുട്ട അപാകതകളൊന്നുമില്ല. 4.25 രൂപ ആവശ്യപ്പെടുന്ന ഊർജ്ജം കേരള വണ്ടി 2011. ഇതിനെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്താൽ. ഇതിലും 2 എയർ ബാഗും കമ്പനി സെറ്റും കാര്യങ്ങളും എല്ലാം വരും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും വൃത്തിയിലും തന്നെ ഉള്ളത്. ഇതിപ്പോ ഒരു തമാശ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അൾട്ടിസും ഇതുമായിട്ട് എന്തിട്ട് ഏകദേശം കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരേപോലെയാണെന്നുള്ള പറയാം. അത്രയും ക്ലിയർ ആണ്. അൾട്ടിസ് പോലെ വേറെ ലെവലാണ്. ഇതിപ്പോ ഇനി പറയേണ്ട ആവശ്യമില്ല. 2011 അടുത്തത് 2011 നമ്മളെ ബ്രാൻഡ് സ്വിഫ്റ്റ്. നമ്മളെ ബ്രാൻഡുകൾ കണ്ടമാന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുന്നുണ്ട് കൊണ്ടുവരാനെന്ന് വെച്ചാൽ ഈ ഒരു ആഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാം, സമയം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് 2011 ഇഞ്ചമ്പണി കഴിഞ്ഞ് ഇത് ഒരു അതാണോ ഒരാള് നമ്മളെ നാട്ടുകാരൻ തന്നെ എന്ത് ചെയ്താണ് ഒരു പുതിയ കച്ചവടക്കാരൻ, പുതിയ കച്ചവടക്കാരൻ അയാൾ പഴയ ആളാണ്, പഴയ കച്ചവടക്കാരൻ. അപ്പോൾ അയാൾ നമ്മളൊക്കെ എടുക്കണേണ്ട ഒരു സ്വിഫ്റ്റ് എടുക്കുക. അപ്പോൾ അയാൾ ഒരു തലക്കുന്ന ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്ത് ഇഞ്ചമ്പണി ഇതിന് അവിടെ കഴിച്ചണം ഇവിടെ കഴിച്ചണം ചെറിയ പണിയൊക്കെ വന്നപ്പോൾ അയാൾ ഫസ്റ്റ് തുടങ്ങുക, അങ്ങനെയല്ല അയാൾ പഴയ ആളാട്ടോ, അതല്ല അയാൾ ഇതിമ ഫസ്റ്റ് തുടങ്ങാന്നായപ്പോൾ ഇഞ്ചമ്പണി എല്ലാ അതായത് എല്ലാ സാമഗ്രികളും മാറ്റി ഓയിൽ സാധാരണ ഏത് പുതിയ പഴയ സ്വിഫ്റ്റുകൾക്കും ഓയിൽ നമ്മൾ പുതിയത് ഒഴിച്ചാലും കറുത്ത കളർ ഓയിലുണ്ട്. ഇത് ഇഞ്ചമ്പണി കാര്യങ്ങളായതുകൊണ്ട് ഇഞ്ചൻ അത്രയും ക്ലീൻ ആയതുകൊണ്ട് പെട്രോൾ വണ്ടിൻ്റെ ഓയിൽ കുത്തി നോക്കണം മതി, അത്രയും ക്ലിയറിൽ പുതിയ ഇഞ്ചനായിട്ടാണുള്ളത്. 2011 റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. KL 18 വടകര വണ്ടിയാണ്. ഇതിന് അയാൾ ആവശ്യപ്പെടുന്നത് 2.5 ലക്ഷം. നമ്മളെ സുഹൃത്ത് തന്നെയാണ്, രണ്ട് വണ്ടികൾ ഇന്ന് ഫസ്റ്റ് വന്നിട്ട് പുറത്തുനിന്ന് വന്നതുണ്ട്. നമ്മളെ സുഹൃത്ത് നമ്മളൊന്ന് വിറ്റന്നാളാന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചതാണ്. 2.5 ലക്ഷം ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ കമ്മിയാവും. ഇഞ്ചൻ ഫുൾ ഗ്യാരണ്ടിയിൽ കൊടുക്കാം. മോങ്ങത്ത് സസ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വർഷാപ്പിന് എന്തിയതാണ് ഇഞ്ചമ്പണിയും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റാറിംഗ് പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. VDI ഓപ്ഷനാണ് വരിക. ലോക്കാണോ? കുഴപ്പമില്ല, ലോക്കാണ്. നല്ല വാഹനമാണ്. അപ്പോൾ ഇതുപോലത്തെ സാധാരണക്കാരന് പറ്റിയ ഒരുപാട് വാഹനങ്ങളുടെ ഡീറ്റെയിലുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നിങ്ങളെ മുന്നിലെത്താൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. രണ്ടാമത്തെ കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.